ആദ്യം സ്വന്തമാക്കിയ വാഹനം ഏതാണ്? ആദ്യം സ്വന്തമാക്കിയത് അതേ നാട്ടിലെ ഒരു പരിചയ മേടിച്ചാണ്, ഒരു സയൻ സൈക്കിളാണ്, രണ്ട് ഇൻഡിക്കേറ്ററുകൾ. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നിട്ട് അവളെ കല്യാണം കഴിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു ഓടി ക്യൂസ് വൈഫിന്റെ വീട്ടിൽ നിന്നിട്ടാണ് സ്ത്രീകളുമായിട്ട് വാങ്ങി. ഞാൻ വാങ്ങിച്ചിട്ടില്ല, അത് അവൾ വരലിന്റെ സ്ത്രീധനമായി വാങ്ങിയത് ക്യാപ്ഷൻ എഴുതിട്ട് ഓടിക്കാർ സ്ത്രീധനമായി വാങ്ങി. ആ ഓടിക്കാർ തിരിച്ചു കൊടുത്തോ? അത് തിരിച്ചു കൊടുത്തു. എപ്പോ കൊടുത്തു? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തിരിച്ചു കൊടുത്തു. സയൻസ് കൊടുത്തു, അത് അവിടെ കിടന്നോട്ടെ. ഓക്കെ, ഓടി കാർഡിലേക്ക് അടുത്ത പോരാ. നമ്മള് സ്വന്തമായിട്ട് വാങ്ങി, അത് നല്ല കുഴപ്പമില്ലാണ്ട് പോകണം, നല്ല കത്തി, അത് അതുകൊണ്ടാണ് ഫൈസിലിക്കാടെ പരിപാടിക്ക് വരാൻ പറ്റു. നല്ല കണ്ണേരുണ്ട്, കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതൊക്കെ ഏറ്റെടുത്ത് ചിരിച്ചോണ്ടിരിക്കും. അതിലൊക്കെ വിശ്വാസം ഉണ്ടോ? വിശ്വാസില്ല, പക്ഷെ യെസ് എന്തോ ഒരു എനർജി ഉണ്ട് അവിടെ. അപ്പം സ്വന്തമാക്കിയ കാറ് ഇനി നമുക്ക് വാങ്ങണമെന്ന് തോന്നിയ മനസ്സിലാഗ്രഹമുള്ളോ? വാഹനം എന്തായിരിക്കും? വാഹനത്തോട് കമ്പം ഉണ്ടോ? അതായത് വാഹനത്തിനോട് ഓബിയസ്ലി എല്ലാവരും കമ്പുണ്ടോ? അതായത് കമ്പമല്ല, എനിക്കത് സ്വപ്നങ്ങളാണ്. നാട്ടിൽ ചെറുപ്പം മുതലേ ഞാൻ വന്നിരുന്ന വഴിയിൽ ഞാൻ ദൂരെ നിന്ന് കാണുന്ന വണ്ടികൾ, എനിക്കത് ആഗ്രഹമാണ്, അതെന്റെ സ്വപ്നമാണ്. അപ്പൊ എനിക്ക് ഇനി കാശ് അല്ലെങ്കിൽ കിട്ടുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള എല്ലാ വണ്ടികളും ഞാൻ വഴി. അതാണ് ഒരു പ്രോഗ്രാം. ഇപ്പം ഒരു ഷോപ്പിൽ പോയി നമ്മളൊരു ബ്ലോഗ് ചെയ്തു, എത്ര രൂപയാണ് വാങ്ങുന്നത്? ഇപ്പോൾ രഹസ്യമായിരിക്കും, എങ്കിലും ഒന്ന് പരസ്യമാക്കുവാണെങ്കിൽ നമുക്കിനി ആളുകൾ ചോദിക്കുമ്പോൾ പറയാമല്ലോ, അതിനുമ്പോൾ ഇത്ര രൂപ കൊടുത്താലേ വരുമെന്ന് പറയാമല്ലോ. തെറ്റില്ലാതെ കിട്ടും? ഫ്രീ ആയിട്ട് ചെയ്യാറുണ്ടോ? ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള മൈൻഡ് എങ്ങനെയാണ് വരുന്നത്? ആദ്യമായിട്ട് അവരുടെ സേവിങ്സ് ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നൊരു സ്ഥാപനമായിരിക്കും. ഞാൻ പോയെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു മാറ്റം ഉണ്ടാകുമ്പോല്ല, പക്ഷെ അവരുടെ ഒരു സന്തോഷത്തിന് ഞാൻ പോകും. അല്ലെ, ഏറ്റവും കൂടുതൽ തുക പറയാം, ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ ഞങ്ങള് എന്നാണ് ഏറ്റവും കൂടുതൽ ബ്രാൻഡ് ചെയ്തത്. ഞാൻ അവളൊന്ന് ദുബായ് ടൂറിസ്റ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ഷാറുഖ് ഖാൻ ആണ്, പക്ഷെ ദുബായ് ടൂറിസ്റ്റിന്റെ കാറ്റഗറീസ് ഉണ്ട്, അതായത് ബി എസ് എസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, അതിൽ ഞാൻ അവള് ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു 1 year. ഞാനൊരു ബോക്സിംഗിന് പോയി, അത് പറഞ്ഞു പോയി. അതായത് ഇവിടെ റാഷിദ് അല്ലാസ എന്ന് പറഞ്ഞിട്ട് ഒരാള്, ഇവിടുത്തെ റാഷിദ്, അറിയോ റാഷിദ്? അല്ലാസ ഡ്രൈവിംഗ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു റിച്ചസ്റ്റ് മാൻ ഉണ്ട്, അവിടെ പറയുന്നത് റിച്ചസ്റ്റ് കിഡ് ഇൻ ദുബായ് എന്നൊക്കെ പറഞ്ഞിട്ട്, ആളുടെ കൂടെ ഞാനൊരു ബോക്സിംഗ് ഫൈറ്റ് പോയി. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ലക്ഷ്യം. ഏറ്റവും കൂടുതൽ പോകാൻ ആ ബോക്സിംഗ് അറിയാമോ? ഇല്ല, ഞാൻ കോച്ചിങ്ങിന് പോയി വന്നത്. നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാ. പിന്നെ മൈ ജി ഓണം, മാസ് ഓണം, മൈ ജി ഓണം, മാസ് ഓണം.